സ്ത്രീസുരക്ഷയ്ക്ക് വേണ്ടി കേരള സർക്കാർ ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്ന് രമ്യ ഹരിദാസ് എം പി. വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു എം പി. കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി പ്രത്യേകിച്ച് കേരളവും ഇന്ത്യയും ഒന്നടങ്കം വനിതകൾ ഇന്നത്തെ ഒരു നൂറ്റാണ്ടിൽ അതിജീവിച്ച് ഒരുപാട് പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഒരിടത്തും സുരക്ഷിതമല്ലാത്ത രീതിയിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ ജോലിയിടങ്ങളിൽ അതേപോലെ തന്നെ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വീട്ടിലിരിക്കുന്ന ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിൽ പോലും വീടുകളിലിരിക്കുന്ന പെൺകുട്ടികളും സ്ത്രീകളും പോലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇത്തവണ വനിതാ ദിനം ആഘോഷിക്കുന്നത്. വളരെ വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ 2016 അധികാരത്തിലേക്ക് വരുമ്പം സ്ത്രീ സുരക്ഷ പറഞ്ഞ് അധികാരത്തിലേറിയതാണ്. സ്ത്രീകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അക്രമത്തിനും കൊലപാതകത്തിനും ഒരു രീതിയിലും ഒരു എന്താ പറയുക, ഒരു ഭയമില്ലാതെ അക്രമികൾ അഴിഞ്ഞാടിക്കൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരു അമ്മയുടെ മുമ്പിലേക്ക് രാവിലെ പുറത്തു പോകുന്ന ഒരു മകൻ തിരിച്ചു വരുമോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുകയാണ്. ആ അമ്മ അവിടെ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ കെട്ടുതാലി പോലും പൊട്ടിപ്പോകുന്ന എത്രയോ സഹോദരിമാർ വിധവകളായിട്ട് മാറുകയാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം, ശരത്തും കൃപേഷ്ലാലും ഷുഹൈബും നൗഷാദും ഉൾപ്പെടുന്ന എത്രയോ ജീവനുകൾ അവിടെയെല്ലാം അതിൻ്റെ പ്രയാസങ്ങളും മാനസികമായിരിക്കുന്ന എല്ലാം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ നമ്മൾ 2016 മുതൽ ഇങ്ങോട്ട് കണക്ക് എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സുരക്ഷിതരായി ഇരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ സ്ത്രീ സുരക്ഷയല്ല സർക്കാർ, നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന സർക്കാർ ഇപ്പോൾ അതൊന്നും മുഖ്യമായിട്ട് അതിൻ്റെ മുൻപിലില്ല. അക്രമത്തിന് നേതൃത്വം കൊടുക്കുകയാണ്, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പീഡനത്തിന് ഇരയാവുകയാണ്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ, ഇപ്പോൾ പത്രക്കാർ, നിങ്ങൾ സഹപ്രവർത്തകരായിരിക്കുന്ന പത്രമാധ്യമ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അതേപോലെ തങ്ങളുടെ ഒരു നിലപാട് പറയുമ്പോൾ അതിനകത്ത് ഒരു ആശയം, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ആകട്ടെ, അവരവരുടെ കൊടിയും അവരവരുടെ ആശയങ്ങളും മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള പൊതു ഇടങ്ങളിലെല്ലാം സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണ്, ഒറ്റപ്പെടുത്തുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഭരിക്കുന്നതിനകത്ത് സ്ത്രീ ഒരിക്കലും സുരക്ഷിതയല്ല. ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന നമുക്ക് പോലും നേരിടേണ്ടി വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാലറിയാം. അതുകൊണ്ട് ഈ ഒരു വനിതാ ദിനത്തിലേക്ക് പോകുന്ന സമയത്ത് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തവണത്തെ ഒരു വനിതാ ആഘോഷം നടത്താൻ പോകുന്നത്. കോട്ടക്കൽ ആദിവൈദ്യശാലയുടെ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal. Nyan hard worker allallo, mister. Smart worker allay. Shinex.